കലാമണ്ഡലം നൃത്ത വിഭാഗത്തിൻ്റെ മുൻ മേധാവി കൈമൗദി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സഹായിക്കണം. എനിക്ക് ഗോപിനാഥദാശാനെ പറ്റി പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഭയം ബഹുമാനമാണ്. ഭയം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പരിപാടി സമയത്ത് പ്രോഗ്രാം സമയത്ത് ഇവിടെ കുട്ടികൾ ഞങ്ങൾ ഡാൻസായിരുന്നു ആദ്യം, എപ്പോഴും ഞങ്ങൾ തുള്ളലാകും ആദ്യം ഉണ്ടാവുക, അതിന് ഞങ്ങളെപ്പോഴും പ്രശ്നം ഉണ്ടാക്കി പണ്ടത്തെ കാലത്തൊക്കെ ഡാൻസ് വേണം മോഹിനിയാട്ടം വേണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കും. അന്ന് മോഹിനിയാട്ടായിരുന്നു തോന്നുന്നത് ആദ്യം. അപ്പം ആശാൻ ഇങ്ങനെ വാല് എന്തായാലും പറയാൻ കച്ചാണ് വാലല്ലേ ഇങ്ങനെ വെക്കുന്നത് കച്ച ആ ഇങ്ങനെ ആശാൻ ഇങ്ങനെ വെച്ച് വെച്ച് നേരത്തെ അതൊക്കെ വെച്ച് പിഞ്ചീത് വെക്കും. അപ്പം നമ്മുടെ കുട്ടികൾ വില്ലത്തികളാണ് എൻ്റെ. ഞാൻ അങ്ങോട്ടും അങ്ങോട്ടും മാറിയ സമയത്ത് കുട്ടികളന്ന് പിന്നെടുത്തു. എന്നിട്ട് ഇത് അവർ പറഞ്ഞ ആരെടുത്തതെന്നും പറയില്ല. ആശാൻ വന്ന് നോക്കിയപ്പോൾ വളരെ മുമ്പായിട്ട് ആശാൻ ജോയിൻ ചെയ്ത കാലത്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. വന്ന് നോക്കിയപ്പോൾ ആശാൻ തുടങ്ങി പാട വയ്ക്കാൻ ടീച്ചറായിട്ട് ഞാനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആശാൻ പാടം വെച്ചിട്ട് ഞാൻ അതിന് സോറിയൊക്കെ പറഞ്ഞു എന്താക്കിയാൽ. പക്ഷെ അത് അങ്ങനെ എടുക്കാൻ പാടില്ല. അത് ആശാൻ വളരെ ഭംഗിയായിട്ട് വെച്ചൊരു കാര്യമാണ്, ഞാൻ പിള്ളേരോട് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആശാൻ എനിക്കൊരു ഒരു ഭയമായിട്ട് ഇങ്ങനെ ആണ് ഉണ്ടായിരുന്നത് ആ കാലത്തൊക്കെ. പിന്നെ ആശാനായിട്ട് കലാമണ്ഡലത്തിൽ ഞാൻ 6-7 കൊല്ലം എം എ ക്യാമ്പസിൽ പഠിപ്പിക്കുമ്പോൾ ആശാനും അവിടെ ആശാനായിട്ട് വന്നിട്ടേ. അപ്പോൾ വളരെയധികം അടുത്തു. എന്നിട്ട് പിന്നെ എനിക്ക് ആശാന എന്നു വെച്ചാൽ ആശാനൊരു ഈശ്വരീയത ഉള്ള പോലെയാണ് ഞാൻ വിചാരിക്കാറ്. കാരണം ആശാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പലതും എനിക്കതുപോലെ അനുഭവം ഉണ്ടായിട്ട്. ചിലപ്പോൾ ടീച്ചറെ എനിക്ക് കുറച്ചങ്ങോട്ട് കഷ്ടമാണ് ടീച്ചറുടെ കാര്യം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയും. ആരോഗ്യമായിരുന്ന എനിക്കതൊക്കെ വളരെ എൻ്റെ മനസ്സിൻ്റെ ആയിരിക്കാം അല്ലാതൊന്നുമില്ല ഞാൻ പറഞ്ഞത്. എനിക്കത് വളരെ ഒരു അച്ചപ്പായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ ആശാൻ പറഞ്ഞതൊക്കെ. അങ്ങനൊരു ഭയങ്കര ബഹുമാനമാണ് ആശാനോട് എനിക്ക്. പിന്നെ പ്രോഗ്രാമിന് പോകുമ്പോഴായാലും ആശാൻ ഭക്ഷണം കൊണ്ടുവരും, അതൊക്കെ ഭയങ്കര ചിട്ടയാണ്. എന്നിട്ട് ഞങ്ങൾ ചോദിക്കും ഇന്നത്തെ കൊണ്ടുവന്ന ആശാനെ ഞങ്ങൾക്ക് ചോദിക്കും ആശാൻ എപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ലാന്ന്. ഞങ്ങൾ കൊണ്ടുവരും ആശാൻ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ആശാൻ ആ ഭക്ഷണത്തിന് വളരെ ക്രമം. അങ്ങനെയൊക്കെ ഒരു ബഹുമാനം എനിക്ക് പിന്നെ ആശാൻ കൊണ്ടുവരുന്നു. പിന്നെ ഗീതാനന്ദൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഗീതാനന്ദൻ പറയുന്നേ പലപ്പോഴും എന്നോട് പറയണ്ടേ പരിപാടി നടത്തിച്ചിട്ടേ പക്ഷെ ഗോപിയേട്ടന് ഒഴിവില്ലാണ്ട് വരുമ്പോഴേ ഗോപിയേട്ടില്ലെങ്കിൽ എനിക്ക് സ്റ്റേജിൽ പാട്ടല്ല ശരിയാവില്ല, വേറെ ആളായാലും ശരിയാവില്ല എന്ന് ഗീതാനന്ദൻ പറയും. പക്ഷേ ആശാനെ കണ്ടപ്പോൾ ആശാൻ പറഞ്ഞ ടീച്ചറെ കോഴിക്കോട് തിരക്കാണ് കാര്യങ്ങളിങ്ങനെ വർത്താനം പറയും. പക്ഷേ ഗീതാനന്ദന് പരിപാടിയില്ലപ്പോൾ അപ്പോൾ വിളിച്ച എങ്ങനെ പോകണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അവൻ്റെ പോകണം അല്ലെങ്കിൽ അവന് വിഷമമാവും എന്ന് ആശാൻ പറയും. അങ്ങനെ ഒരു ഭയങ്കര ആത്മാർത്ഥത എന്തുപേരുണ്ടെന്നും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ആശാൻ്റെ അടുത്ത് ഓട്ടംതന്നെ പഠിക്കാമെന്ന് പല കുട്ടികളും എൻ്റെ അടുത്തൊക്കെ ആശാൻ മോഹിനിയാട്ടത്തിൽ പറഞ്ഞിട്ട് അത്ര അടുപ്പൊന്നും ഞങ്ങൾ അന്നൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ആശാൻ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ അറിയും. പിന്നെ എനിക്ക് ഈ ക്യാമ്പസിൽ കലാമണ്ഡലം എം എ ക്യാമ്പസിലുള്ളപ്പോഴാണ് ഞങ്ങൾ വളരെയധികം അടുത്ത ഒരു ബന്ധം ഉണ്ടായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വീരശൃംഖല ഈ പ്രായത്തിൽ ഈ പ്രായമാണ് എനിക്ക് ശരിയെന്ന് എനിക്ക് തോന്നണം. കാരണം ആശാൻ ഇപ്പോൾ കിട്ടുന്നത് ഇത് നല്ല പ്രായമാണ്, അത് കിട്ടേണ്ട സമയമാണ്. അതല്ലാതെ നമുക്ക് കിട്ടേണ്ട സമയത്തല്ലാതെ വളരെ നേരത്തെ ഇതൊക്കെ തരുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയല്ല. അത് കുറേ വൈകിട്ടോ ടീച്ചർക്ക് അവാർഡ് കിട്ടാൻ അല്ലെങ്കിൽ ടീച്ചർക്ക് അല്ല ആശാന് ഈ വീരശൃംഖല കുറേ വൈകിട്ടോ എന്നൊക്കെ പറയുമല്ലോ, അതാണ് വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ. വൈകി എന്ന് പറക്കേക്കുന്നതാണ് എപ്പോഴും സുഖം. ഇതിപ്പോൾ ഒരു വൈകി എന്നുള്ള മട്ടാണ് തോന്നുന്നില്ലാർക്കും. ആശാൻ ഇത്ര പ്രായമില്ലേ, ഇപ്പോഴാണ് ചെയ്തത്, പക്ഷെ ഇതാണ് ശരി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആശാന് ആയുരാരോഗ്യങ്ങൾ ഞാൻ നേരുന്നു. ഗുരുവായൂരപ്പൻ എന്നും കൂടെ ഉണ്ടാവട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം.